ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ആളുകൾ ചെയ്യുന്ന തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും സമസ്ത മുശാവറയിൽ ആലിമികൾ ചർച്ച ചെയ്ത് പബ്ലിക്കായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ചെയിൻ ബിസിനസ് എന്ന പേരിൽ ആരുടെ എല്ലാമോ സംഖ്യകൾ ആരുടെ എല്ലാമോ കയ്യിലേക്ക് പോകുന്ന എന്താണ് അതിൻ്റെ ഹലാല് ഹറാമെന്ന് ചിന്തിക്കാതെ പലരും അതിൽ പോയി ചാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമനിത്തഖ ശുബഹാത്തി ഫഖദ് ഇസ്തബറ അലി ദീനിഹി വഇർദിഹി, സംശയമുള്ളത് ഒഴിവാക്കിക്കളയണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെങ്കിലും അതിന് ആളെ ചേർത്ത് പിടിച്ച് അതിൻ്റെ എവിടെയാണ് അഡ്രസ്സ്, ആരായി ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, എന്താ കിട്ടുന്നത് ഒന്നും നോക്കാതെ എത്ര മുത്തല്ലിമീങ്ങളെ പൈസയാണ് കുടുങ്ങിക്കിടക്കുന്നത്, എത്ര പാവം മാലിമ്യങ്ങളെ പൈസയാണ് കുടുങ്ങിക്കിടക്കുന്നത്, അതിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. സാധാരണക്കാരത് വേറുണ്ട്. അപ്പോ അതിൽ നിന്ന് അത് ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സമസ്ത മുശാവറ പറഞ്ഞു. അതുപോലെ വേറെ കുറെ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മുശാവറ പറഞ്ഞു. അതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രം ഞാനിവിടെ പറയണം. ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. ഇന്നാളെ ഒരു ദിവസം എനിക്ക് കണ്ണൂർ ജില്ലയിലുള്ള ഒരു ആചാര്യൻ ഒരു ക്ലിപ്പ് അയച്ചത്. അയാൾ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച വിശ്വാസിയ, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽപ്പെട്ട ആള്. അയാൾ പറഞ്ഞു, ഉസ്താദെ എന്റെ മക്കളെ കാര്യത്തിൽ എനിക്ക് വിഷമാകുന്നു. എന്താ കാരണം? മക്കൾ ഇത് കേട്ടാൽ അവർ സുന്നത്ത് ജമാഅത്ത് പുറത്തു പോയിപ്പോന്നുള്ള പേടിയാണ് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കേട്ടാൽ മക്കൾ സുന്നത്തിയമായിരുന്നു പുറത്തു പോവോ, അവരെ വിശ്വാസം പോയി പോകുന്നു പേടിയാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് എന്താ ഒന്നും പറയാണ്ടിങ്ങനെ ഇരിക്കുന്നത്, ഇത്തരം ഇങ്ങനെ കേട്ടിട്ട് നിങ്ങളെന്താ ഇതൊന്ന് ഇതിലൊക്കെ വസ്തുത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് എന്താണ്? അയാൾ ചോദിക്കുകയാണ്. അയാൾ അദ്ദേഹത്തിന് നല്ല മനസ്സോടെ ചോദിക്കുകയാണ്. വാസ്തവത്തിൽ ഞാനിത് കേൾക്കാൻ പോയല്ല, കേട്ടാലേ അല്ലേ മറുപടി പറയണമെങ്കിൽ, അല്ലെങ്കിൽ വിശദീകരിച്ച് കേൾക്കാൻ പോയല്ല. അപ്പൊ അയാൾ ഇത് അയച്ചു തന്നുകൊണ്ട് ഞാനത് കേട്ടു. അത് കേട്ടപ്പോ അതിൽ പറയുന്ന കാര്യം ഒരു വലിയ മഹാനായ വലിയനെ വലിയന്റെ കറാമത്തുകൾ പറയാണ്. ആ കറാമത്തിൽ എന്താ പറയുന്നത്? ആ വലിയ ഒരു ചായ കടയിൽ ഒരു ഹോട്ടലിലോ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിയെന്നാണ് കറാമത്ത് പറയുന്നത്. അത് കറാമത്താണ്. ആദ്യം കറാമത്ത് എന്ന് എന്തിനാ പറയാന്ന് പഠിക്കണം. കറാമത്ത് എന്ന് എന്തിനാണ് പറയാ? കറാമത്ത് എന്ന് പറയുന്നത് വാഖിയത്ത് എന്നല്ല, കറാമത്ത് കറാമത്ത് തന്നെ വാക്കി അൽ കറാമത്ത് വാഖിയത്ത് എന്നാ, കറാമത്ത് തന്നെ വാഖിയത്താണെന്നാ. സംഭവമല്ല കറാമത്ത്. കറാമത്ത് കറാമത്ത് എന്ന് പറയുന്നത് സജ്ജനങ്ങളിലായ സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മഹാന് അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ ആദരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന അസാധാരണ സംഭവത്തിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അസാധാരണ സംഭവം അതാ കറാമത്ത്. അതിന് അമാനുഷികത എന്ന് പറയുന്നത് എന്നെ ശരിയായ വാചകം അല്ല. അസാധാരണ സാരിഖുല്ലിൽ ആദ, അസാധാരണ സംഭവം അതാണ് കറാമത്ത്. അപ്പൊ വാഖിയത്ത് സംഭവങ്ങളല്ല കറാമത്ത്. അപ്പൊ സംഭവങ്ങളൊക്കെ കറാമത്താണ്. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ഒരു വലിയ ഒരു മഹാനായ വലിയ എന്താണ് പിന്നെ വിവസ്ത്രകനായി എന്ന് പറഞ്ഞാൽ ഒന്നും ഉടുക്കാണ്ട് കുത്തുപോതിന്ന്, ഒന്നും ഉടുക്കാണ്ട് കുത്തുപോതിന്ന്. ഇന്ന് രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞ എന്താണ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കറാമത്തുണ്ട്. കറാമത്ത് എന്നതിന്റെ പേര് സംഭവം കറാമത്താ. സുബ്ഹാന ഞാൻ പറയാം, ഒരു ബഹാനായ വലിയ ബാത്റൂമിൽ പോയി, ഒരു കറാമത്താ അല്ല. ഒരു മഹാനായ വലിയ അറിയാണ്ട് ഉറക്കില് അദ്ദേഹത്തിന്റെ തുണി കുറച്ച് എന്ത് ചെയ്തു അറിയാണ്ട് കേറിപ്പോയി, അത് കറാമത്താ. എന്തിനാണ് വാക്യത്ത് സംഭവത്തിനാണോ കറാമത്ത് എന്ന് പറയാ? കറാമത്ത് എന്തിനാണ് പറയാന്നെങ്കിലും പഠിക്കണ്ടേ? എന്തല്ലേ വേണ്ടേ കറാമത്ത് പറയാൻ? അപ്പൊ കറാമത്ത് കറാമത്ത് എന്ന് പറയുന്നത് സംഭവങ്ങളല്ല. എന്നാൽ വാസ്തവത്തിൽ അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു പുതിയൊരു വിഷയം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മുജാഹിദുകള് സലഫികൾ എന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ടല്ലോ, അവര് പറഞ്ഞ അവരുടെ ആശയത്തിലേക്ക് ജനങ്ങളെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അതിന് അവർക്ക് വളം വെക്കുന്ന രൂപത്തിലുള്ള ചില സംഗതികൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു വന്നു. അവർ മുജാഹിദായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു വന്നു. ഉദാഹരണത്തിന് നാദാവൃത്തി ഞാൻ ദീർഘമായ ഖണ്ഡന പ്രസംഗം നടത്തി, അതുപോലെ വാഴക്കാടും ദീർഘമായ ഖണ്ഡന ഖണ്ഡന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നടത്തി. ആ രണ്ട് പ്രസംഗങ്ങളും മുതാലിമികളൊക്കെ കേട്ടു. വാഴക്കാട് ഖണ്ഡനത്തിൽ ഞാൻ ഇമാം റാസിൽ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഇബാറത്ത് ഉദ്ദരി പറയുന്നു, ഇമാം റാസി വലിയ സങ്കടം പറയാ. എന്താ റാസിമാമിന്റെ സങ്കടം? റാസി ഇമാം റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന് എതിരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധനാണ് എന്ന് സുന്നിയായ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തന്നെ റാസി ഇമാമിനെ കുറ്റം പറയും.
ആസിമാകിട്ട് പറയാം, ഞാനും എന്റെ പിതാവും എന്റെ കുടുംബവും സുന്നത്തെ ജമാഅത്തിന് വേണ്ടി മാത്രം ജീവിച്ച് സുന്നത്തെ ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്. അത് റാസിമാന്റെ കിതാബ് നോക്കിയാൽ ആർക്കും മനസ്സിലാവില്ല, തഫ്സീർ അടക്കം ഏത് കിതാബ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ റാസി ഇമാമ സുന്നി അല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇതുപോലെ എല്ലാ ഇമാമിക്കുണ്ടായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിച്ചപ്പോ ആളുകൾ എന്ത് പറഞ്ഞു, ഇമാം ഷാഫി സുന്നി അല്ല റാഫിദിയാണ് എന്ന്. അപ്പൊ ഷാഫി ഇമാമ ചൊല്ലിയ ഒരു പദ്യമുണ്ട്, ഇങ്കാന റഫുളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നീ റാഫിദി. നിങ്ങൾ എന്നെ റാഫിദി എന്ന് വിളിച്ചുകൊണ്ടൊന്നും ഞാൻ സുന്നത്തെ മാറ്റുന്നു വർത്തൂല, ഞാൻ റസൂൽ സല്ലല്ലാഹുന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ പിന്നോട്ട് പോകില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ റാഫിദീനെ വിളിച്ചോളി, എന്നാൽ ഞാൻ സുന്നത്തെ മാറ്റി തന്നെ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ വിളിക്കൂത് പേടിച്ചിട്ട് ഞാൻ സുന്നത്തെ മാറ്റി പറയാതിരിക്കൂല, എന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കൂല എന്ന് ഷാഫി ഇമാം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഇത് വളരെ നേരത്തെ ഉള്ള ഒരു രോഗമാണ്. സുന്നത്തെ ജമാഅത്ത് പറയുന്ന ആളുകളെ സുന്നത്തെ ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയുള്ള ആളാണ് എന്ന് പ്രചരിപ്പിക്കുക. അതെന്തിന്? അത് വിരുദ്ധ ചേരിയിലുള്ള ആളുകൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി. ഇത് വലിയൊരു മുസീബത്താണ്. മുമ്പേതടുത്ത് ഒരു ഒരാൾക്കിനെ ഉണ്ടാക്കുന്നല്ല. സുഖി ഇമാം തബക്കാത്തിൽ ഇമാം സുഖിയുടെ പിതാവ് പിന്നെ തഹീയുദ്ദീൻ സുബ്ഹാനഹുവിനെ പറ്റി മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമികളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് നല്ല ബോധം വേണം. ഇനി ഞാൻ പറയാം, നാദാപുരത്തെ ഖണ്ഡനത്തിൽ വെച്ച് ഞാൻ പറഞ്ഞ ഒരു വിഷയം സലഫി മൗലവിക്ക് മറുപടി പറയുമ്പോൾ അയാൾ കറാമത്തിനെ പരിഹസിച്ച് കറാമത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം യൂസുഫിന്റെ ബഹാനുള്ള ജാമിഉ കറാമത്തിൽ ഔലിയായിൽ നിന്ന് ഒരു മഹാനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഉദ്ധരണി വായിച്ചു. ഞാൻ അന്നതിന് വ്യക്തമായ മറുപടി പറഞ്ഞു. ആ പറഞ്ഞ അതേ സംഭവം സുബ്ഹാനല്ലാഹു ഇപ്പൊ ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സമൂഹം എന്റെ മുമ്പിൽ ചോദ്യം വരികയാണ്. എന്താണത്? ഇബ്രാഹിമുൽ ഉരിയാൻ എന്ന് പറഞ്ഞിട്ടൊരു മഹാൻ. ആ മഹാന് ഇദാ ദഖല അലാ ബലദിൻ സല്ലമ അലാ അഹ്ലിഹ കിബാറൻ വസ്ഖാറൻ ബി അസ്മാഇഹിം കഅന്നഹു തറബ്ബ ബൈനഹും. ഇപ്പൊ ഒരു നാട്ടിലെങ്കിൽ എന്നാൽ അവിടെയുള്ള എല്ലാരെയും മൂപ്പർക്ക് ശരിക്കറിയാം. ബാപ്പാനെയും ഉമ്മാനെയും എല്ലാം മൂപ്പർ പറഞ്ഞേരും പേരും പറഞ്ഞേരും ഒക്കെ പറഞ്ഞു. നമ്മളൊക്കെ ഒരു കൊല്ലം തീർത്തും ചോദിച്ചാൽ കുട്ടികളെ പേര് പാടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേ സമയത്ത് ആ മഹാൻ ഒരു നാട്ടിൽ ചെന്ന മുമ്പൊരിക്കലും കാണാത്ത ആളുകളെ പേരും ഉപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും കുടുംബവും ഒക്കെ മുപ്പരങ്ങട്ട് പറഞ്ഞു. മിമ്പരി ഉപ്പര് ചിലപ്പോ സ്റ്റേജ് പിന്നങ്ങട്ട് കയറും. വയസ്തുപോരിയാനൻ എന്നിട്ട് ഉരിയാനായിട്ട് പ്രസംഗിക്കും എന്ന് പറഞ്ഞു. ഇതെടുത്തിട്ട് സലഫി പറഞ്ഞു, കണ്ടോ ഇവരെ ഔലിയാക്കള് മിമ്പർ കയറിയിട്ട് എന്ത് ചെയ്യാം, വിവസ്ത്രനായി ഖുതുബ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് തന്നെ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു. അത് സലഫിക്ക് അതിന്റെ ഇബാറത്തിന്റെ അർത്ഥമാണ്. എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. ഖുർആനും ഹദീസും ഉദ്ധരിക്കുന്ന എല്ലാ പുത്തൻവാദികളും അതുപോലെ തന്നെ അയ്മത്തിന്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ ആശയം പറയുന്ന എല്ലാ ആളുകൾക്കും എന്താണ് പറഞ്ഞതെന്ന് അറിയാത്തതാണ് വിഷയം. വയ്യസുബുത്തൽ ജഹ്ലു വിവരക്കേട് സുബൂത്താകാണ്. വയ്യദ്ഹറൽ ജഹ്ലു ജഹ്ലു വിവരക്കേട് വാഹിറാകാണ്. വയ്യുബസൽ ജഹ്ലു വിവരക്കേട് പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതിന് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. എന്താ കാരണം? ഉരിയാന് എന്ന് പറഞ്ഞപ്പോ ഈ സാധു മനസ്സിലാക്കി ഉടുത്ത തുണിയൊക്കെ അയച്ചിട്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി. അവിടെയാണ് തെറ്റ്. ഉരിയാൻ എന്നതിന് അങ്ങനെ അർത്ഥം വെക്കേണ്ട ആവശ്യം ഇല്ല. മറിച്ച് ഹദീസ് എടുത്തു നോക്കിയാൽ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ മിസ്കാത്ത് നോക്കിയാൽ മിസ്കാത്തിൽ നമുക്ക് ഒരു ഹദീസ് കാണാം. ഖദിമ സയ്ദ് ഇബ്നു ഹാരിസ അൽ മദീന. സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലായിരുന്നു. അപ്പൊ എന്നെ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഫതാഹു ഫഖറഅൽ ബാബ. ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്നു ദേരി പേര് പറഞ്ഞ ഹാരിസത്തുബിന് സയ്ദ് ഇബ്നു ഹാരിസ. സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു 463-ാമത്തെ പേജിൽ ഇത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള സമയത്ത് ആയിഷ ബീവി പറയാണ്, ഫാതാഹു ഫഖറഅൽ ബാബ, വാതിൽ വന്ന് മുട്ടി സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഫഖാമ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിയാനൻ യജുറു സൗബഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിയാനായിട്ട് അങ്ങോട്ട് ചെന്ന് മേത്തട്ടവും വലിച്ചുകൊണ്ട് ചെന്ന്, എന്നിട്ടോ പിന്നെന്താ ഉണ്ടായത്? അതിശേഷം വിവരിക്കുന്നുണ്ട്, ഫയതനഖഹു വഖബലഹു, മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ അണച്ചുകൂട്ടുകയും ചുംബിക്കുകയും ചെയ്തു. ഇവിടെ എന്താ ഇതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവസ്ത്ര ആയിട്ട് അങ്ങനെ തന്നെ തുണിയില്ലാണ്ട് പോയി എന്നാണോ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അവിടെ നമുക്ക് മിർഖാത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുമുക്കലിന്റെ ഇടയിൽ മറച്ചിട്ടുണ്ടായിരുന്നു. വലാക്കിൻ സഖത്ത് റിദാഉ അൻ ആതിഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ചുമലിൽ നിന്ന് തട്ടം വീണുപോയി. ഫകാന മാ ഫൗക സുറത്തിഹി ഉരിയാനൻ, അപ്പോൾ പൊക്കളിന്റെ മേലെയുള്ള സ്ഥലം വസ്ത്രമില്ലാതെയായി. ഇതാണ് അതിന്റെ അർത്ഥം എന്നാണ് പറയാൻ. അപ്പൊ ഉരിയാനെന്ന് കണ്ടാൽ ഒട്ടാകെ തുണിയിച്ചിട്ടു എന്ന് അർത്ഥമില്ല. പിന്നെന്തേ അർത്ഥം? നമ്മൾ സാധാരണയായിട്ട് ഇടുന്ന ജനങ്ങളുടെ ഇടയിൽ ഹുത്ബോധമൊക്കെ സാധാരണ ഇങ്ങനെ മെമ്പർ മുഖം കയറും, ചില സ്റ്റേജ് മുഖം ഇങ്ങനെ ഉണ്ടാവുക, വെറുതെ മുട്ടുപൊക്കളുടെ ഇടയിൽ തുണി കൊടുത്തിട്ട് ആരും കയറുക സാധാരണ ഇല്ലല്ലോ. മറിച്ച് നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് തലകെട്ടൽ കാണിച്ചില്ല, അതൊന്നും ഇല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ വിവസ്ത്രനായി ഒരു വസ്ത്രവും ഇല്ലാണ്ട് കയറി കുത്തു ഇങ്ങനെ പ്രസംഗം നടത്തി എന്നല്ല അതിന്റെ അർത്ഥം. അപ്പോ അറിവില്ലാതെ ദീൻ പറയുമ്പോഴാണ് അപകടം, അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഞാൻ മുത്തയല്ലിമീങ്ങളോട് പറയുന്നത്, നന്നായി പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് ഒരിക്കലും തന്നെ പഠിക്കാതെ എൽമു പറയരുത്. ആദ്യം വേണ്ടത് ഇന്നമല്ല എൽമു ബിത്തഅല്ലും, പഠിക്കൽ കൊണ്ടാണ് എൽമു. നന്നായി പഠിച്ചിട്ട് വേണം എൽമു പറയാൻ. അറിവില്ലാത്തവർ എൽമു പറയരുത്, വലിയ അപകടം ചെയ്യും. ഇതുപോലെ ഇനി കേട്ടോ, അപ്പൊ ഇതൊരു സംഭവമാണ്. അതായത് മുട്ടുമുക്കലിന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചിട്ട് ഒരു മഹാനായ ഒരാള് ഒരു സ്റ്റേജ് മുക്കൽ പ്രസംഗം, അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹം ഒരു പ്രത്യേക ഒരു അവസ്ഥയുള്ള, പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 100% മനസ്സ് ക്ലിയർ ആയിട്ടുള്ള ഒരാളല്ല. ആള് വലിയ മഹാനാണ്, പക്ഷേ മനസ്സിന് ചെറിയ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഉഖലാവുൽ മജാനി എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ പഴയ കാലത്ത് ഈ വ്യാജ തരീഖത്തുകാർ സുബ്ഹാനല്ലാഹ് കേരളത്തിൽ പലതും വന്നിരുന്നു. അതിൽ സുബ്ഹാനല്ലാഹ് ആലന്തറുണ്ടായിരുന്നു, പിന്നെ വേറൊന്നുണ്ടായിരുന്നു കക്കാടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വേങ്ങാടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നൂർഷാ തരീഖത്ത് എന്ന പേരിൽ പറയുന്ന കക്ഷികളുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കക്ഷികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ അതാത് സമയത്ത് അന്ന് എല്ലാ ആളുകൾക്കും ഒരുപാട് ഖണ്ഡനവും പ്രസംഗമൊക്കെ നടത്തി എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത സമയത്ത് ഇതൊക്കെ വ്യക്തമായി ഞാൻ വിശദീകരിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും കേട്ട് പഠിക്കാതെ മനസ്സിലാക്കാതെ പെട്ടെന്ന് ഓരോരുത്തരും ഇങ്ങനെ വാളെടുക്കരുത്. വളരെ നന്നായി ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ദീൻ കൊണ്ട് കളിക്കരുത്. ഇനി നിങ്ങൾ നോക്ക്, ഇതൊരു വാക്യത്തെ ഇതൊരു സംഭവമാണ്. സംഭവമൊക്കെ കറാമത്താണ്. ഒരാൾ മുട്ടുമുക്കളുടെ ഇടയിലുള്ള സ്ഥലം മാത്രം മറച്ചിട്ട് മതിയല്ലോ, അതുകൊണ്ട് മതിയാവുമല്ലോ, മറച്ചിട്ട് ഒരു ഒരു സ്റ്റേജുമൊക്കെ കയറിയിട്ട് കുറച്ച് പ്രസംഗിച്ചാൽ അതൊരു സംഭവമാണ്, അത് കറാമത്തല്ല. കറാമത്ത് എന്ന് പറഞ്ഞ കാര്യക്കുള്ളിൽ ആദത്താകണം, അസാധാരണ സംഭവം ഒരു അസാധാരണ സംഭവമല്ല. മനസ്സിലായില്ലേ? ഇനി വേറൊന്ന് പറഞ്ഞാൽ എന്തറിയോ, ഒരു വലിയ മഹാൻ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവസ്ഥ തെറ്റിയ ഒരാളാണ്, ആള് മഹാനാണ്, എന്താ ആളുകൾ ഉണ്ടാവുന്നില്ല ഇമാമിങ്ങളൊക്കെ പറഞ്ഞാണ് ഇപ്പൊ പറയാൻ സമയമല്ല. അങ്ങനത്തെ ഒരാള് അദ്ദേഹം എന്ത് ചെയ്യലുണ്ട്, ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയിട്ട് കിടക്കലുണ്ട് ചിലപ്പോൾ. അതെ, അങ്ങനെ പലരും ഉണ്ടാവില്ലേ, പല സ്ഥലത്തും കിടക്കുന്നവരുണ്ടാവില്ലേ, അത് കറാമത്ത. ക്രിസ്ത്യാനികളെ ചർച്ചിൽ ഒരാൾ പോയി കിടന്ന കറാമത്താവും നേടിയുള്ളു, അത് കറാമത്ത. അതുപോലെ തന്നെ അദ്ദേഹം ചിലപ്പോ പറയലുണ്ട് എന്ന് പറഞ്ഞു, എന്ത് അവിടുത്തെ നാട്ടുകാരായ മുസ്ലിം, അവിടെ മുസ്ലിമീങ്ങൾ ഉണ്ട്, അവിടുത്തെ എല്ലാ മുസ്ലിമും തന്നെ അർത്ഥമില്ല, ആ നാട്ടുകാരായ ചില മുസ്ലിമീങ്ങള് ചിലപ്പോ ചെരുപ്പ് കട്ടാളിയും ക്രിസ്ത്യാനികളെ ഇവിടെ ഇരുന്നാലെന്താ കിടന്നാലും അവരെ ചെരുപ്പ് കട്ടൂല. മൂപ്പർ എങ്ങനെ പറയാൻ, ചിലപ്പോ ഒരു കാരണം ഉണ്ടാകും, പള്ളിയിൽ മൂപ്പർ കിടക്കുമ്പോൾ ചെരുപ്പ് വിട്ട് പോയിട്ടുണ്ടാകും, ചെരുപ്പും പുറത്തിട്ടിട്ട് കയറി പള്ളിയിൽ കിടന്നിട്ടുണ്ടാകും, നേരം പുറത്തുമ്പോൾ ചിലപ്പോൾ ചെരുപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മൂപ്പർ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ നിലക്ക് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ പള്ളീന്റെ അടുത്ത് കട്ടുപോയിക്കിട്ടെ പിന്നെ പള്ളിയിൽ വന്നവരായിരിക്കില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊരു വലിയ കറാമത്തായിട്ട് പറയാം, ഇത് കറാമത്താണ്, ഇതൊരു സംഭവമാണ്, സംഭവമൊക്കെ കറാമത്താണ്. കറാമത്തായ സംഭവം ഉണ്ടാകാം, അതുകൊണ്ട് സംഭവങ്ങളെല്ലാം കറാമത്തല്ല. ഈ വിഷയം വരുന്നത് എവിടെയാണെന്നറിയോ, ശരിക്കും സറവ് തദീബ് ഓതി പഠിക്കൂല, അതുപോലെ തന്നെ മുഖ്തസറും പഠിക്കൂല, സറവുൽ ഖൈദും പഠിക്കൂല, സറവുൽ മഖാസിദും പഠിക്കൂല, കിതാബൊന്നും ഓതിയിട്ട് മര്യാദയ്ക്ക് പഠിക്കൂല, മുത്തയല്ലിമീങ്ങൾ ഇങ്ങനെ ഓർക്കുകയും നടക്കും. അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ,
പിന്നെ അവസാനം പോയിട്ട് എല്ലാം കുണ്ടിൽ പോയി ഓരോന്നും മനസ്സിലാക്കണം. സംഭവങ്ങളെല്ലാം കരാമത്തല്ല, മനസ്സിലായില്ലേ? അത് സംഭവങ്ങളിൽ ചിലത് കറാമത്തുണ്ടാവും, സംഭവങ്ങളിൽ കറാമത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ കെ മൗലി ഇവരെ ഉദ്ധരിച്ചതാണല്ലോ, ഇവർ മുഖത്താബ് ദോഹനു മെമ്പറിൽ മുഖത്ത് പോകുമ്പോ ആ സാരിയാന്ന് വിളിച്ചു, അത് നഹാബന്തിലുള്ള സാരി ഉള്ളാഹനു കേട്ടു, ഉമർദാഹന്റെ വിളി കേട്ടു. സുബ്ഹാനല്ലാഹ്, ഇത് വലിയ കറാമത്താണ്. അതുപോലെ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ കറാമത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ബിൽഖിസ് രാജ്ഞിയുടെ സിംഹാസനം ആസിഫ് ബിൻ റഫീഅ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ഒരു സെക്കൻഡ് കൊണ്ടാ കൊണ്ടുവന്നത്, എത്രയോ നാഴിക അപ്പുറത്ത് വേഴ്ച പൂട്ടി 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 വെച്ച സാധനം ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുവന്നു. കറാമത്താണ്. അപ്പോ അത് സംഭവം കറാമത്തായ സംഭവമാണ്, അത് അത്ഭുതമാണ്. വളരെ അപ്പുറത്തുള്ള ഒരു സാധനം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഖാരിഖുല്ലാഹ്, അസാധാരണ സംഭവമാണ്. സംഭവങ്ങളെല്ലാം കറാമത്തല്ല, പിന്നെയോ മഹാന്മാർക്കുണ്ടാകുന്ന അസാധാരണ സംഭവമാണ് കറാമത്ത് എന്ന് പറയുന്നത്. എല്ലാ സംഭവവും കറാമത്തല്ല. അപ്പോ ഒരാള് ഒരു ചർച്ചിൽ പോയി കിടന്നാല് അത് കറാമത്തല്ല, മനസ്സിലായില്ലേ? അതുപോലെ ഒരാള് പൂർണ്ണമായിട്ട് വസ്ത്രം ധരിക്കാതെ നിങ്ങളൊക്കെ പാകം നിടാണ്ട് തലയെക്കെട്ടൊന്നും കെട്ടാണ്ട് മുട്ടുപൊക്കളുടെ സ്ഥലം മറിച്ചിട്ട് ഒരു സ്റ്റേജ് കയറിയിട്ട് പറഞ്ഞ വാചകം തന്നെ സാധാരണക്കാർക്ക് തിരിയാത്ത വാചക ആ മൂപ്പർ പറഞ്ഞു, കാരണം മൂപ്പർ അങ്ങനത്തെ ഒരു ഹാരത്തിലാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അപ്പോഴേ കാലുണ്ടാവൂല, അത് കറാമത്താവൂല, അത് സംഭവമാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സംഭവങ്ങളെല്ലാം കറാമത്തല്ല. കിതാബിന്റെ ഇബാറത്ത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആലിമികളോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ മുതാലിമികൾ ഒരു കാര്യം പറയാവൂ. അല്ലാതെ പറഞ്ഞ് അബദ്ധത്തിൽ പോയി ചാടരുത്. ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരാളും ഇൽമു എന്ന് പറയുന്നത് അത് വിറാസത്താണ്. അമ്പിയാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിറാസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്താണത്. ആ സ്വത്ത് എങ്ങനെയും കൈകാര്യം ചെയ്യാനുള്ളതല്ല. അത് കൈകാര്യം ചെയ്യുമ്പോ ഞാൻ ആരുടെ സ്വത്താണ് ഈ കൈകാര്യം ചെയ്യുന്നത് ധാരണ വേണം. യാമെന്നാള് വരെ ഇവിടെ ഹക്ക് ഹക്കായി നിലനിൽക്കണം. ഇവിടെ മുഴുവൻ മുഹത്തദീയത്തിനെയും മുഴുവൻ നിരീശ്വരവാദിയെയും മുഴുവൻ യുക്തിവാദിയെയും മുഴുവൻ മതവിരോധിയെയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് ഇരുത്താൻ കഴിയും. എത്ര ജോറിലായിരുന്നു ഓരോ മൗലവിമാര് വന്നത്. സുബ്ഹാനല്ലാഹ്, വായക്കാട്ട് വന്ന മൗലവിന്റെ എന്തായാലും അയാളെ അയാളെ നാവ് അവസാനം എന്താ ആയത്? അവരെ ആ പ്രസ്ഥാനത്തിന്റെ പൊട്ടിപ്പൊളിയല്ലേ ചെയ്തത്. നാദാവരത്ത് വന്ന മൗലവി എന്തായിരുന്നു സുഹിബാക്കല്? ഇപ്പൊ അടുത്തൊരാൾ എനിക്ക് ഒരു കിളിപ്പയച്ചു തന്ന്, അയാൾ ഇങ്ങനെ തുറന്ന് സമ്മതിക്കുകയാണ്, ഹദീസ് നിഷേധിക്കാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി ഷാറിന് വലിയ ബഹുമാനമാണ്, അതിട്ട വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്നൊക്കെ അയാൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഇതിനെ നമ്മളൊക്കെ പ്രസംഗിച്ചേ, ഇങ്ങനെ ഓരോരുത്തരെ മാറ്റിയെടുക്കാൻ മാറ്റി മാറ്റി മാറ്റിയെടുക്കാൻ അതിനാ പ്രസംഗിച്ചേ. അപ്പൊ അതിന് പകരം ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ ആശയം തന്നെ തകർത്തു കളയാൻ മറ്റു പലർക്കും വടികൊടുക്കുന്ന രൂപത്തിൽ അറിവില്ലാതെ വിഷയങ്ങൾ പറയരുത് എന്ന് ഞാൻ മുതഅല്ലിമീങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞില്ലെങ്കിൽ അതിൽ കുറ്റക്കാരാകും എന്നതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം ഇല്ല. എന്താണ് ഈ മഹാന്മാരായ ഔലിയാക്കളുടെ അവസ്ഥ, അവരിൽ ഏതെല്ലാം അവസ്ഥക്കാരുണ്ട്, അവരിൽ ആരെല്ലാം ഉണ്ട് എന്നതൊക്കെ വിശദമായി നമ്മളെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരവസ്ഥ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 100% മനസ്സ് ക്ലിയർ ഇല്ലാത്തൊരവസ്ഥ, അത് ഔലിയാക്കൾക്ക് കൂടുതൽ മഹത്വമുള്ള അവസ്ഥയല്ല. അതിനേക്കാൾ മഹത്വം ശരിക്കും ആ അങ്ങനെ മനസ്സൊന്നും തെറ്റിപ്പോകാതെ അള്ളാഹുവിനെ സ്നേഹിച്ച് കൃത്യമായി കാര്യങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഇൽമ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ദീൻ പ്രചരിപ്പിക്കുകയും കൃത്യമായി നിസ്കരിക്കുകയും ജമാഅത്തിനോടുകയും ജമാഅക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു നമ്മുടെ ബാഹ്യദൃഷ്ടിയിൽ തന്നെ ഒരു തെറ്റുമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ബഹുമാനം. അതുകൊണ്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയൊരു വലിയനെ അല്ലാഹു തആല ഭൂലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. അവർക്ക് ഇങ്ങനത്തെ ഒരു വിഷയമില്ല. ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹു, അവർക്ക് ഇങ്ങനത്തെ വിഷയമില്ല. നിങ്ങൾ നോക്ക്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുതുബാണ് എന്ന് തുഹഫന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ? ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഇൽമ് പ്രചരിപ്പിക്കുകയാണ്. ഇൽമ് ശരിയായ നിലക്ക് പ്രചരിപ്പിക്കുകയാണ്. ഖിയാം എന്നാണ് വരുന്ന ആൾക്ക് ഇൽമ് പ്രചരിപ്പിക്കുകയാണ്. അതോടുകൂടെ അവരെ ജീവിതമോ സുബ്ഹാനല്ലാഹ് സദഖയുടെ രംഗത്ത് വരുമ്പോ തീർത്തും സദഖ സദഖ തന്നെ, അപ്പുറത്ത് വരുമ്പോ തഹജ്ജുദ് തഹജ്ജുദ് തന്നെ. അങ്ങനെ ഏറ്റവും നല്ല ജീവിതമാണ്, ഏറ്റവും വലിയ പവറുള്ള സ്ഥാനം അതാണ്, ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്, ഏറ്റവും വലിയ കറാമത്ത് ദീനി ഖിദ്മത്ത്, അത് വലിയ കറാമത്ത്. അള്ളാഹു കൊടുക്കുന്ന നിയമത്താണ്, റഹ്മത്ത് എന്നാണ്. കറാമത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലത്തും റഹ്മത്ത് എന്നാ പറഞ്ഞ പ്രയോഗം, അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹം. ആ അനുഗ്രഹം ഉദാഹരണം പറയാ, ഷെയ്ഖുന കാന്തപുര ഉസ്താദ്, കാന്തപുര ഉസ്താദിന് അള്ളാഹു തആലയുടെ റഹ്മത്ത്, അതാണ് ആയിരക്കണക്കിന് ആലിമീങ്ങളെ വളർത്തിയെടുക്കാനുള്ള തൗഫീഖ്.
ആയിരക്കണക്കിന് യത്തീം കുട്ടികളെ സംരക്ഷിക്കാനുള്ള തൗഫീഖ്, ആയിരക്കണക്കിന് പള്ളി നിർമ്മിക്കാനുള്ള തൗഫീഖ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള തൗഫീഖ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിഷയം വരുമ്പോ നല്ല നല്ല ഒരു പാണ്ഡിത്യത്തോടു കൂടി സർക്കാരിന് മുമ്പിൽ പറയേണ്ട സർക്കാരിന്റെ മുമ്പില്, ജനങ്ങളോട് പറയേണ്ട ജനങ്ങളുടെ മുമ്പില്, പാർട്ടിക്കാരോട് പറയേണ്ട പാർട്ടിക്കാരുടെ മുമ്പില് ധീരമായി പറയാനുള്ള കഴിവ്, ഇത് വലിയ സ്ഥാന, അത് വലിയ സ്ഥാനാണ്. അല്ലാതെ സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ഇങ്ങനെ ചിരിക്കുന്ന ഒരു രസം, ഞാൻ പറഞ്ഞു ഉസ്താദ് കുറെ ആലിമികളെ സാധിച്ചു, ഞാൻ പറഞ്ഞു ഉസ്താദ് ഒരാള് പരീക്ഷയ്ക്ക് ഇരുന്നപ്പോ അവിടെ കയറി ചെന്നിട്ട് ഉസ്താദ് കയറി ചെന്നിട്ട് പരീക്ഷന്റെ ഉത്തരെല്ലാം പറഞ്ഞു കൊടുത്തിരുന്ന് ഒരാളിങ്ങനെ കറാമത്ത് പറയുന്നതിന്, ഉസ്താദ് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ എന്താണ് ഉസ്താദിനെ പറ്റി എത്ര പറയാനുണ്ട്, വലിയ വലിയ ബഹുമാൻ എത്ര പറയാണ്ട്, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നേ. അല്ലാതെ ഉസ്താദിന് പണി ഇങ്ങനെ പരീക്ഷയിലെ ഉത്തരം ചോർത്തി കൊടുക്കല ഉസ്താദിന് പണി. അപ്പൊ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് എന്ത് പറയണം, എന്താണ് പറയേണ്ടത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി പറയണം. സുബാർന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാള് പണ്ട് ജോറായിട്ട് പ്രസംഗിച്ച് ഒരു ദിവസം വന്ന ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ച് എന്താ അറിയോ, ഒരു സംഘടനയെ സംബന്ധിച്ച് പ്രസംഗിക്കാണ്, ആ സംഘടന പിരിച്ചു വിട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ അന്ന് എന്നെ ചോദിച്ചു, അത് നമ്മളെ സംഘടനയല്ല വേറൊരു കൂട്ടറ സംഘടനയാണ്, അത് പിരിച്ചു വിട്ടിട്ടാ എന്നാണ് പറയണമെങ്കിൽ അയാൾ അതിന്റെ പ്രസിഡന്റായിരിക്കട്ടെ, അയാൾ ഇങ്ങനെ പിരിച്ചുവിടുക. അപ്പൊ ആവേശം കൊടുക്കാനാണ്, സദസ്സിലുള്ള ആളുകളുടെ തെക്കുബീർ കിട്ടു, ആവേശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈ സദസ്സിലുള്ള പാവം എസ് എസ് എഫിന്റെ കുട്ടികൾ ഉണ്ടാവും, എസ് യു എസിന്റെ പ്രവർത്തകർ ഉണ്ടാവും, അവരെ കൂടി തെക്കുബീർ ഇല്ലല്ലോ, ഇതിനു വേണ്ടിയാ പ്രസംഗിക്കേണ്ടത്. അപ്പൊ പിന്നെ അവസാനം എന്തായത്, പിന്നെ പിരിച്ചുവിട്ട ആള് പിന്നെ എന്തെല്ലായത് വെച്ചാൽ എന്തെല്ലോ ആയി, ആ പിരിച്ചുവിട്ടു പ്രസംഗിച്ച ആള്. അപ്പൊ എന്താണെന്ന് അറിയോ, നമ്മൾ പറയുമ്പോ ദീനിന്റെ കാര്യം പറയുമ്പോ വളരെ ശ്രദ്ധിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി പറയണം എന്നതാണ്. അതെല്ലാ മുതാലിമീങ്ങൾക്കും എല്ലാവർക്കും അതിന് വലിയ പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴും ഹഖ്ഖിനെ ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.